ഇറ്റലിക്കുള്ളിലെ മറ്റൊരു രാജ്യം വത്തിക്കാൻ സിറ്റി ആ സിറ്റിയുടെ നടുക്കാണ് ഞാനിപ്പോ നിൽക്കുന്നത് എല്ലാവർക്കും നാത്തൻ സ്പൈസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വത്തിക്കാൻ സിറ്റിയിലെ കാഴ്ചകളാണ് കാണാനുള്ളത് വളരെ ചെറിയൊരു രാജ്യമാണ് എനിക്ക് ചുറ്റുമുള്ളത് ഈ ഒരു കോട്ടമതിലിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷെ അതിനുള്ളിലാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ട് പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസലിക്ക കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയും റോമിലെ ആദ്യത്തെ പോപ്പുമായ വിശുദ്ധ പത്രോസ്ലിഹ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ് ബസലിക്ക എന്നാണ് കത്തോലിക്ക പാരമ്പര്യം AD 4-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ പള്ളി നിലകൊള്ളുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ബസലിക്കയുടെ നിർമ്മാണം 1506 April 18 ആരംഭിച്ച് 1626 November 18 പൂർത്തിയായത് ബസലിക്കയുടെ കിഴക്കുഭാഗത്തായി പിയാസ ദി സാൻ പിയട്രോ അതായത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ നിലകൊള്ളുന്നു 1656 1667 ഇടയിൽ നിർമ്മാണം കഴിപ്പിച്ച ഈ സ്ക്വയറിന് നടുവിൽ ഒരു ഈജിപ്ഷ്യൻ ഒബലിസ്കും ജലധാരയുമുണ്ട് പ്രധാനമായും ഡൊണാറ്റോ ബ്രമാന്തേ മൈക്കൽ ആഞ്ചലോ കാർലോ മദേനോ ജിയാൻ ലോറൻസോ ബെർണീനി എന്നിവർ രൂപകൽപ്പന ചെയ്ത സെന്റ് പീറ്റേഴ്സ് ബസലിക്ക നവോത്ഥാന വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് പ്രധാനമായും മൈക്കൽ ആഞ്ചലയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ബസലിക്കയുടെ പൂർത്തീകരിച്ച രൂപം കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല കാരണം പണി പൂർത്തീകരിക്കുന്നതിന് ഏതാനും 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു 17-ാം നൂറ്റാണ്ടിൽ വിവിധ കലാകാരന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട 140 വിശുദ്ധന്മാരുടെ പ്രതിമകൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിനു ചുറ്റും നിലകൊള്ളുന്നു ഒപ്പം ബസലിക്കയ്ക്ക് മുകളിലായി യേശു 12 ശിഷ്യന്മാരും അടങ്ങുന്ന 13 സ്റ്റാച്ചു ബസലിക്കയുടെ ഇടതും വലതുമായി പത്രോസ് പൗലോസ് ലീഹേമാരുടെ പ്രതിമകളും നിലകൊള്ളുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ഡോമിനെ കുറിച്ചാണ് 42 മീറ്റർ വ്യാസവും 137 മീറ്റർ ഉയരവുമുള്ള ഈ താഴികക്കുടം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോമുകളിലൊന്നാണ് പൂർണ്ണമായും സ്വിസ് ഗാർഡിന്റെ നിരീക്ഷണത്തിന് കീഴിലാണ് ബസലിക്ക ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ വസ്ത്രധാരണം കാൽമുട്ടുകളും തോളുകളും മറയ്ക്കുന്നവ തന്നെയായിരിക്കണം ബസലിക്കയുടെ ഉൾഭാഗം പുറം കാഴ്ചകളേക്കാൾ അതിമനോഹരമാണ് 218 മീറ്ററോളം നീളമുള്ള പള്ളിക്കുൾഭാഗത്ത് 60,000-ലധികം ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാനാകും ദൈവാലയത്തിനുൾഭാഗം 3 ഇടനാഴികളിലായി ക്രമീകരിച്ചിരിക്കുന്നു ദൈവാലയത്തിൻ്റെ മധ്യഭാഗത്ത് വെങ്കലത്ത തീർത്ത തൂണുകൾക്കിടയിൽ ഇരിക്കുന്നത് തടി കൊണ്ടുള്ളൊരു സിംഹാസനമാണ് അതാണ് വിശുദ്ധ പത്രോസ് ലീഹയുടെ സിംഹാസനം അതിന് കീഴിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇടനാഴികളിലുള്ള കപ്പേളകളിലും ബലിപീഠങ്ങളിലുമെല്ലാം വിലമതിക്കാനാവാത്ത കലാസൃഷ്ടികളും ജോൺപോൾ 2-ാം മാർപ്പാപ്പയുടെയും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെയും ശവകുടീരങ്ങളും നിലകൊള്ളുന്നു ചരിത്രപരവും കലാപരവുമായ ഈ നിധികളിൽ ചിലത് ബെർണീനിയൻ സൃഷ്ടികളാണ് മറ്റൊന്ന് മൈക്കൽ ആഞ്ചലയുടെ അതിമനോഹരമായ മാർബിൾ പിയേറ്റ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കലാകാരൻ്റെ ദിവ്യപ്രകടനം ചുവർചിത്രങ്ങളെന്ന് തോന്നുമെങ്കിലും ഇവയിൽ പലതും മാർബിളിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും ചിത്രങ്ങളുമാണ് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരെയും അമ്പരപ്പിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ വലിപ്പം മാത്രമല്ല അകത്തളങ്ങളിലെ കാഴ്ചകൾ കൂടിയാണ് ബസലിക്കയുടെ ഉൾഭാഗത്തെ ഓരോ കൊത്തുപണികളും ചിത്രപ്പണികളും 16-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭയുടെ ആഢ്യത്വവും പ്രതാപകാലവും വരച്ചു വച്ചിരിക്കുന്നു 16-ാം നൂറ്റാണ്ടിലെയും 17-ാം നൂറ്റാണ്ടിലെയും പ്രശസ്തരായ
പല കലാകാരന്മാരാൽ നിർമ്മിക്കപ്പെട്ട 45 അൾത്താരകൾ ഈ ദേവാലയത്തിനകത്തുണ്ട്. ഇന്ന് ഈ ദേവാലയം ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മാത്രമല്ല വിനോദസഞ്ചാരികളുടെ കൂടെ കേന്ദ്രമാണ്. മാത്രവുമല്ല യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുമുണ്ട്. ദിവസേന 10,000 ആളുകൾ ഇവിടം സന്ദർശിക്കുന്നുണ്ടെങ്കിലും ദേവാലയത്തിനകം പൂർണ്ണമായും നിശബ്ദവും ഭക്തി നിർഭരവുമാണ്. ബസലിക്കയുടെ ഉൾഭാഗം ഗാംഭീര്യവും സ്വർണത്തിൽ തിളങ്ങുന്നതും അപൂർവ മാർബിളിൽ തിളങ്ങുന്നതും മൊസൈക്കുകളിൽ തിളങ്ങുന്നതും മനുഷ്യന്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതും ഗംഭീരവുമായ ഒന്നാണ്. മാത്രമല്ല വിവരണത്തിന്റെ എല്ലാ ശക്തിക്കും അതീതവുമാണ്. 26 kg മുതൽ 9 ടൺ ഭാരം വരെയുള്ള 6 മണികൾ ഈ പള്ളിക്കകത്തുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ താഴികക്കുടത്തിന് നേരെ കീഴിലായി സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബാൽഡാച്ചിൻ ഒരു വലിയ ബാറോക് ശില്പമുള്ള വെങ്കല മേലാപ്പാണ്. ഇറ്റാലിയൻ കലാകാരൻ ജിയാൻ ലോറൻസോ ബെർണിനി രൂപകൽപ്പന ചെയ്ത ഈ സെന്റ് പീറ്റേഴ്സ് ബാൽഡാച്ചിൻ പത്രോസ് ലീഹയുടെ ശവകുടീരത്തിന്റെ സ്മാരകമായി അടയാളപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ മേലാപ്പിനടിയിലുള്ള ഉയർന്ന ബലിപീഠത്തിൽ വെച്ചാണ് മാർപ്പാപ്പ ദൈവീക ബലി അർപ്പിക്കുന്നത്. ഈ മേലാപ്പിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വെങ്കലം പാന്തിയോൺ എന്ന ചരിത്രപ്രധാനമായ പള്ളിയിൽ നിന്നും ശേഖരിച്ചതാണെന്ന് പറയപ്പെടുന്നു. ബസലിക്കയുടെ താഴത്തെ നിലയിൽ, അതായത് അണ്ടർഗ്രൗണ്ടിലാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് മുൻപുള്ള പല പോപ്പുമാരുടെയും ശവകുടീരങ്ങളുള്ളത്. 100-ൽ ശവകുടീരങ്ങൾ ഈ ദേവാലയത്തിനകത്തുണ്ടെങ്കിലും അതിൽ 91 മാത്രമാണ് പോപ്പുമാരുടേതായിട്ടുള്ളത്. ബാക്കി പലതും അതാത് നൂറ്റാണ്ടിൽ രാജകീയ സ്ഥാനം അലങ്കരിച്ചിരുന്നവരുടേതാണ്. ശവകുടീരങ്ങൾ സന്ദർശിച്ച ശേഷം പള്ളിയുടെ വലതുഭാഗത്തുള്ള വാതിൽ വഴി പുറത്തേക്ക് കടക്കുന്നു. നിലവിലെ ഏറ്റവും പഴയ സൈനിക വിഭാഗങ്ങളിലൊന്നായ സ്വിസ് ഗാർഡ്സാണ് മാർപ്പാപ്പയുടെ അംഗരക്ഷകൾ. വെറും 135 ഗാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൈനിക വിഭാഗം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ സൈന്യമാണ്. പരമ്പരാഗതമായ വസ്ത്രധാരണ രീതിയും ആയുധങ്ങളും മാത്രമല്ല, ആധുനിക തോക്കുകളും സ്വിസ് ഗാർഡിന്റെ കയ്യിലുണ്ട്. ഇവർ ഡ്യൂട്ടി കൈമാറുന്ന രീതിയും വളരെ ആകർഷണീയമാണ്. 1981 ജോൺ പോൾ 2 മാർപ്പാപ്പയെ വധിക്കാൻ ശ്രമിച്ചതിൽ പരാജയപ്പെട്ടതിനു ശേഷം ഗാർഡിന്റെ ആചാരപരമായ വേഷങ്ങൾക്ക് കൂടുതൽ ശക്തമായ ഊന്നൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നിരായുധരായ പോരാട്ടത്തിലും ചെറിയ ആയുധങ്ങളിലും പരിശീലനം നേടിയിട്ടുമുണ്ട്. ഇത്രയും വ്യത്യസ്തമായ ഈ സ്വിസ് ഗാർഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് 19-ഉം 30-ഉം ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ സ്വിസ് കത്തോലിക്ക പുരുഷന്മാരെയാണ്. വത്തിക്കാനിലെത്തുന്ന ഓരോ സന്ദർശകരും എല്ലായ്പ്പോഴും ഈ കാവൽക്കാരിൽ ആകൃഷ്ടരാകാറുണ്ട്. വെറും 102 ഏക്കർ മാത്രം വിസ്തീർണമുള്ള ഒരു രാജ്യത്തിന് 100 കഥ ഈ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി പിന്നീട് കാണാം. ബൈ.